നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതിൻ്റെ ചങ്കൂറ്റവുമായിട്ടാണ് ഓരോ ഉക്രൈനികളും ഉക്രൈൻ സൈന്യവും ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ അവർക്ക് നേടാൻ ഒരുപാടുണ്ട്. അവരുടെ രാജ്യം അവർക്ക് തിരികെ കിട്ടണം. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലാണവർ. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ സർവകരുത്തും ഉപയോഗിച്ചുകൊണ്ട് റഷ്യ ആക്രമണങ്ങൾ നടത്തിയാൽ അവരുടെ കയ്യിൽ നിന്നും അവരുടെ രാജ്യം വിട്ടുപോയേക്കാം. എങ്കിലും ഉക്രൈൻ്റെ ചെറുത്തുനിൽപ്പ് ലോകം മുഴുവൻ വാഴ്ത്തി പാടുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നാം കണ്ടത് റഷ്യയുടെ പരാജയവും ഉക്രൈൻ്റെ വിജയവുമാണ്. എത്ര ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ പോലും ഉക്രൈൻ്റെ ചെറുത്തുനിൽപ്പ് അവരുടെ വലിയ വിജയം തന്നെയാണ്. ഉക്രൈൻ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് പോലെ നാറ്റോയിൽ ഉക്രൈനല്ല, ഉക്രൈനിൽ നാറ്റോയാണ് അംഗത്വമെടുക്കേണ്ടത് എന്ന്. അത്തരത്തിലുള്ളൊരു ധീരമായിട്ടുള്ള പോരാട്ടമാണ് ഉക്രൈൻ ജനതയും ഉക്രൈൻ സൈന്യവും അവിടെ പുറത്തെടുത്തിരിക്കുന്നത്. ഉക്രൈൻ സൈന്യത്തിന് പുറമെ ആയുധങ്ങളുമായി ഉക്രൈൻ ജനതയും പോരാട്ടത്തിന് ഇറങ്ങുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ജനങ്ങൾ രൂപം നൽകിയ ടെറിട്ടോറിയൽ ആർമിയിൽ ഇതുവരെ ചേർന്നത് 40,000 പേരാണ്. ഇവിടെയൊക്കെയാണ് റഷ്യൻ സൈന്യം അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെടുന്നത്. ഇനിയും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളുണ്ട്. ഉക്രൈൻ പിടിച്ചെടുക്കാനുള്ള പോരാട്ടം നീണ്ടതോടുകൂടി റഷ്യൻ സൈനികർക്ക് ആവശ്യമായ ഭക്ഷണം, ഇന്ധനം എന്നിവയുടെ വിതരണം പലയിടത്ത് നിലച്ചത് റഷ്യയുടെ ഒരു പരാജയമാണ്. ഉക്രൈൻ വിടാതെ പ്രസിഡന്റ് സെലൻസ്കി കാണിച്ച ചങ്കൂറ്റം സെലൻസ്കിയെ നായകനായും പുടിനെ വില്ലനായും ആഗോള മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നതിന് കാരണമായി. സംഘർഷം നീളുംതോറും സ്വന്തം സൈനികരുടെ മരണസംഖ്യ ഉയരുന്നത് റഷ്യയിൽ പുടിൻ വിരുദ്ധ വികാരമായി ഉയരുന്നതും റഷ്യയെ സംബന്ധിച്ചുള്ളൊരു പരാജയമാണ്. റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധങ്ങൾ, യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ വ്യോമപാത വിലക്ക്, അതെല്ലാം റഷ്യയുടെ ഒരു പരാജയമാണ്. രാജ്യാന്തര ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്രയും വേഗം ഉക്രൈൻ പിടിച്ചെടുക്കാൻ റഷ്യൻ സേനയ്ക്ക് സമ്മർദ്ദം ഉയരുന്നതും റഷ്യയുടെ ഒരു പരാജയമാണ്. കൂടുതൽ വിനാശകരമായ ആയുധങ്ങൾ ഈ ചെറിയ രാജ്യത്തിനെതിരെ ഉപയോഗിക്കേണ്ടി വരുന്ന റഷ്യയുടെ അവസ്ഥയും അവരുടെ പരാജയം തന്നെയാണ്. ആദ്യ ദിവസങ്ങളിൽ റഷ്യൻ സേന ലക്ഷ്യമിട്ടതും അതിനെ ഉക്രൈൻ മറികടന്നതും അവരുടെ പോരാട്ട വീര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. റഷ്യ ലക്ഷ്യമിട്ടിരുന്നത്, അതായത് ആക്രമണത്തിൻ്റെ ആദ്യ 12 മണിക്കൂറിനുള്ളിൽ വ്യോമ മേഖല പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് വ്യാപക നാശനഷ്ടമായിരുന്നു. ഉക്രൈൻ യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ മിസൈൽ സന്നാഹങ്ങളും ഇപ്പോഴും പ്രവർത്തനമായി രംഗത്തുള്ളത് റഷ്യയെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടിയാണ്. തങ്ങൾക്ക് വ്യോമ മേഖല പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു അവകാശവാദം റഷ്യ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ കൂടി അതിത്രമാത്രം ഫലവത്തായി എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ആയുധങ്ങൾ ഉക്രൈൻ പരീക്ഷിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ റഷ്യ ലക്ഷ്യമിട്ട മറ്റൊരു കാര്യമാണ് പ്രധാന നഗരങ്ങളായ കീവ്, ഹാക്കീവ് എന്നിവ അതിവേഗം പിടിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷേ സത്യത്തിൽ സംഭവിച്ചത് കീവ് കീഴടക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. ഹാക്കീവ് റഷ്യൻ സേനയിൽ നിന്ന് തിരിച്ചു പിടിച്ചതായി ഉക്രൈൻ പ്രതിരോധ മന്ത്രാലയം ഞായറാഴ്ച അവകാശപ്പെട്ടതുമാണ്. പക്ഷേ ഇപ്പോൾ മേഖലയിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം. അതുപോലെ തന്നെ റഷ്യ ലക്ഷ്യമിട്ട മറ്റൊരു കാര്യം ഉക്രൈൻ സേനാ സന്നാഹങ്ങൾ, സേനയുടെ ആശയവിനിമയ ശൃംഖലകൾ എന്നിവ തകർക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചത് റഷ്യക്കെതിരെ പോരാടാൻ US യൂറോപ്യൻ രാജ്യങ്ങൾ വ്യാപകമായി ആയുധങ്ങൾ എത്തിച്ചു നൽകുന്ന കാഴ്ചയായിരുന്നു. വേറെയും ചില ലക്ഷ്യങ്ങൾ പുടിനുണ്ടായിരുന്നു. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ പുറത്താക്കി അനുകൂല സർക്കാരിനെ കീവിൽ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ അവിടെ സംഭവിച്ചത് സെലൻസ്കിയുടെ സ്വീകാര്യത കുതിച്ചുയരുന്നതാണ്. ഇതുപോലുള്ള പല തന്ത്രങ്ങളും റഷ്യ ഉക്രൈനിൽ പയറ്റാൻ നോക്കി പരാജയപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. സർക്കാരിനെ പുറത്താക്കി ഭരണമേറ്റെടുക്കാൻ ഉക്രൈൻ സൈന്യത്തോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഹ്വാനം ചെയ്തിരുന്നുവെങ്കിൽ കൂടി അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ആ ആഹ്വാനം ഉക്രൈൻ ജനത ഒന്നാകെ തള്ളുകയും സെലൻസ്കിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെടുകയുമായിരുന്നു. അങ്ങനെ ഈ 6 ദിവസം പിന്നിടുമ്പോഴേക്കും നിരവധി കാര്യങ്ങളിലാണ് റഷ്യൻ സേന ഉക്രൈന് മുന്നിൽ പരാജയപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ പ്ലസ്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.